ഒരിക്കലും കണ്ടിട്ടില്ലാത്ത മാധ്യമ വേട്ടയാണ് സർക്കാരിന്റെ അഴിമതികളും കൊള്ളലുകാരികളും പുറത്തുകൊണ്ടുവരുന്ന മാധ്യമങ്ങളുടെ വാമൂടി കെട്ടാനുള്ള നീക്കമാണ് കേരളത്തിൽ നടക്കുന്നത്. മാധ്യമ പ്രവർത്തകന്മാരുടെ കേസെടുക്കുക, അങ്ങനെ കേസെടുത്താൽ പിന്നെ മാധ്യമ പ്രവർത്തകർ എങ്ങനെ പ്രവർത്തിക്കും? അവർ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് മാധ്യമ പ്രവർത്തകരുടെ ഉത്തരവാദിത്വം. അങ്ങനെ അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുമ്പോൾ അവരുടെ പേരിൽ കേസെടുക്കാൻ പോലീസും സർക്കാരും മുന്നോട്ട് വരുന്ന സാഹചര്യം കേരളത്തിന് അധികമായില്ല. ഏത് വാർത്തയും റിപ്പോർട്ട് ചെയ്യാനുള്ള അധികാരവും അവകാശവും മാധ്യമ പ്രവർത്തകർക്കുള്ളതാണ്. ഇവിടെ സംഭവിക്കുന്ന എന്താണ്? സർക്കാരിന്റെ അഴിമതി, സർക്കാരിന്റെ കൊള്ളകൾ, മാർഗദർശിക്കുക പോലെയുള്ള സംഭവങ്ങൾ, ഇല്ലാത്ത ബിരുദങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വ്യാജ നിയമനങ്ങൾ നേടുന്ന നടപടികൾ, ഇതെല്ലാം പുറത്തു കൊണ്ടുവരുന്ന മാധ്യമ പ്രവർത്തകരെ രക്ഷയാക്കാനുള്ള സർക്കാരിന്റെ നീക്കം അപകടകരമായ ഒന്നാണ് എന്നാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. ജനാധിപത്യത്തിൽ മാധ്യമങ്ങളുടെ പങ്ക് വളരെന്താണ്? മാധ്യമ പ്രവർത്തകരാണ് ജനങ്ങളെ കൂടുതൽ വിവരങ്ങൾ അറിയിക്കുന്നത്. അപ്പൊ സർക്കാരിന് ഹിതകരമല്ലാത്ത വാർത്തകൾ മറച്ചു വെക്കാനാണ് ഇപ്പോൾ മാധ്യമ പ്രവർത്തകരെ ഇന്റിമിഡേറ്റ് ചെയ്യാനുള്ള, ഭീഷണിപ്പെടുത്താനുള്ള നീക്കം നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ മുഖ്യമന്ത്രിയും സർക്കാരും മാത്രമാണ്. മുഖ്യമന്ത്രിക്ക് ഹിതകരമല്ലാത്ത വാർത്തകൾ വരുമ്പോൾ മാധ്യമങ്ങളെ പഴിക്കുകയും അവരെ നിരക്കി നിർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന നടപടിയാണ് നമ്മൾ കണ്ടുവരുന്നത്. സി പി എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഡൽഹിയിലെ മാധ്യമ വേട്ടക്കെതിരെ സംസാരിക്കുമ്പോൾ കേരളത്തിലെ മാധ്യമ വേട്ടയെ പറ്റി നരേന്ദ്രമോദിയും പിണറായി വിജയനും ഒരുപോലെ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത മാധ്യമ പ്രവർത്തകരുടെ മേൽ മുദ്രകേറുകയും അവരെ നിശബ്ദമാക്കുകയും ചെയ്യുന്ന നടപടി സ്വീകരിക്കും. ഏഷ്യാനെറ്റിന്റെ ലേഖിക അഖില രാമചന്ദ്രനായ ആ പരാതിയെന്ന് പരിശോധിച്ചാൽ എങ്ങനെയാണ് ഗവൺമെന്റ് പോലീസ് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യണമെന്ന്? ആ വാർത്ത റിപ്പോർട്ട് ചെയ്യാനുള്ള അധികാരം മാധ്യമ പ്രവർത്തകർക്കില്ല. നേരത്തെ തന്നെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റിനെതിരെ അടക്കമുള്ള ആളുകൾക്കെതിരെ ന്യൂസ് അവരിൽ സംസാരിക്കുന്ന പേരിൽ കേസ്. ഇപ്പോൾ ഏറ്റവും അവസാനമായി മറുനാടൻ മലയാളിക്കെതിരായിട്ട് അവരെ ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കും. മറുനാടൻ മലയാളിയുടെ വാർത്തകൾക്ക് എതിരായ പരാതികൾ ഉണ്ടെങ്കിൽ അതിനെ നിയമപരമായാണ് നേരിടേണ്ടത്. അതിനു പകരം അവരെ ശ്വാസം മുട്ടിക്കാൻ ഭീഷണിപ്പെടുത്താനുമുള്ള നീക്കം കേരളം പോലും സംസ്ഥാനത്ത് ഒരിക്കലും ചോദിക്കാൻ കഴിയില്ല. ഈ മാധ്യമങ്ങൾ ഞങ്ങളെയൊക്കെ വിമർശിക്കാറുണ്ട്. അത് അങ്ങനെ വിമർശിക്കുമ്പോഴല്ലേ അവരെ കല്ലെറിയാനും അവരെ അറസ്റ്റ് ചെയ്യാനും അവരുടെ പേരിൽ കേസെടുക്കാനുമുള്ള ഒരു നീക്കവും ഞങ്ങളുടെ ഭാഗത്ത് ഒന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇതൊരു പുതിയ സംസ്കാരം കേരളത്തെ വളർത്തിയെടുക്കാൻ സി പി എം ശ്രമിക്കുക. സി പി എമ്മിന് സംസ്ഥാന സെക്രട്ടറി ഇതിനെ മുഴുവൻ ന്യായീകരിക്കുക. ഒരു ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഗൂഢാലോചനാ സിദ്ധാന്തം പാർട്ടി സെക്രട്ടറി മാധ്യമങ്ങളോട് പറയുന്നത്. കേസ് അന്വേഷിക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഗൂഢാലോചന ഉണ്ടായെന്ന് എനിക്ക് ഗോവിന്ദന് മനസ്സിലായത്. അപ്പോൾ പാർട്ടിയും സർക്കാരും ചേർന്ന് സ്വതന്ത്ര മാധ്യമ നിലയിലേക്ക് ഇത് ഏകാധിപത്യത്തിന്റെ സ്വരമാണ്, അരാജകത്വത്തിന്റെ തുടക്കമാണ്. ഇതിനെ സർവശക്തി ഉപയോഗിച്ച് എല്ലാവരും മാധ്യമങ്ങളെയും വാമൂടി കെട്ടിക്കൊണ്ട് എന്ത് അഴിമതിയും കാണിക്കാമെന്നാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇപ്പൊ ക്യാമറയുമായി ബന്ധപ്പെട്ട്, എയർഫോണുമായി ബന്ധപ്പെട്ട് അങ്ങനെ നിരവധിയായ അഴിമതി ആരോപണങ്ങൾ പ്രതിപക്ഷം മുന്നോട്ട് കൊണ്ടുവരുന്നു. പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ കേസെടുക്കുന്നു, കെ പി സി സി പ്രസിഡന്റിനെതിരെ കേസെടുക്കുന്നു, പ്രതിപക്ഷ നേതാവിനെതിരെ വിജിലൻസ് കേസെടുക്കുന്നു. ഇതെല്ലാം അസ്വസ്ഥതയും അവരുടെ അസഹിഷ്ണുതയുടെ ഭാഗമാണ്.
സത്യാധിപത്യം അസുരക്ഷിത പാടില്ല. ഭരണത്തിലിരിക്കുന്നവർ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നാൽ അതിനെ സഹിഷ്ണുതയോടെ കാണുകയാണ് വേണം. ഊച്ചണ്ടുകൾ മാത്രമല്ല കല്ലേറും ഭരണത്തിലിരിക്കുന്നവർക്ക് ലഭിക്കുമെന്നുള്ള അടിസ്ഥാനപരമായ കാര്യം ഗവൺമെന്റും ഭരണാധികാരികളും മറക്കുന്നത് എന്നാണ് എനിക്ക് പറയാറുള്ളത്. അതുകൊണ്ട് ഈ എങ്ങനെ കേസെടുത്ത് ഞങ്ങളെ നിശബ്ദമാക്കാത്തത്, ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ എന്റെ പേരിൽ 5 വിജിലൻസ് കേസുകൾ അന്വേഷണം, ഞാൻ ആരോടെ ഉന്നയിക്കുമ്പോൾ എന്റെ പേരിലായിരുന്നു ഈ കേസുകളെല്ലാം ഉന്നയിച്ചത്. 7 വർഷം കഴിഞ്ഞിട്ട് ഒരു കേസിൽ പോലും FIR ഇടാൻ കഴിഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും ഇത്തരം നടപടികൾ കൊണ്ടൊന്നും ഗവൺമെന്റിനെ എതിർക്കുന്നതിനൊന്നും ഗവൺമെന്റിന്റെ കൊള്ളകൾ പുറത്തു കൊണ്ടുവരുന്നതിനും ഞങ്ങൾ പുറകോട്ട് പോകുന്ന ചിത്രമില്ല. ശക്തമായി തന്നെ നേരിടും എന്നാണ് എനിക്ക് പറയുന്നത്. ഇന്ന് അഭിഭാഷകരെ കാണുന്നുണ്ട്, ഇന്നോ നാളെയോ അല്ലെങ്കിൽ അതിലുമായ നടപടിക്രമങ്ങളുണ്ടായിരുന്നത് പൂർത്തീകരിച്ച് ഞാനും പ്രതിപക്ഷ അഡ്വക്കേറ്റ് ജോർജ് കേസ് നാളെയോ അല്ലെങ്കിൽ സംയുക്തമായിട്ടാണ്.